അതിവേഗം വാർത്തകളും കൂടുതൽ വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഈ കഴിഞ്ഞ ജനുവരി 6 9:30 തൃശൂർ പെരുങ്ങോട്ടുകര കിഴക്കേ മുറി കുഴിങ്ങോട്ട് വീട്ടിൽ അരുണിൻ്റെ ഭാര്യ ശ്രുതി കുഴഞ്ഞു വീണു മരിച്ചു എന്നായിരുന്നു വാർത്ത വന്നത്. നവവധു കുഴഞ്ഞു വീണു മരിച്ചുവെന്ന തലക്കെട്ടോടുകൂടിയായിരുന്നു ആ വാർത്ത വന്നത്. വെറും 14 ദാമ്പത്യ ജീവിതത്തിനൊടുവിൽ കുഴഞ്ഞു മരിക്കുകയായിരുന്നു എന്നാണ് ശ്രുതിയുടെ വീട്ടുകാരോടും നാട്ടുകാരോടും അരുൺ പറഞ്ഞിരുന്നത്. ആ വാർത്തയിൽ സംശയിക്കാനൊന്നുമില്ലായിരുന്നു. നിത്യേന കേൾക്കുന്നൊരു വാർത്ത. ആ രീതിയിലായിരുന്നു നാട്ടുകാർ അതിനെ വിലയിരുത്തിയത്. മധ്യവയസ്കൻ കുഴഞ്ഞു വീണു മരിച്ചു, യുവാവ് കുഴഞ്ഞു വീണു മരിച്ചു, വൃദ്ധ കുഴഞ്ഞു വീണു മരിച്ചു എന്നിങ്ങനെ പലപ്പോഴും കേൾക്കുന്ന ഒരു വാർത്തയായിട്ടാണ് നാട്ടുകാർ അതിനെ കണ്ടത്. ഒരു സാധാരണ മരണമായി അതിനെ എല്ലാവരും എഴുതി തള്ളി. അരുണിനെ എങ്ങനെയാണ് സംശയിക്കുക? വർഷങ്ങൾ നീണ്ട പ്രണയം, പ്രണയത്തിനൊടുവിൽ പ്രണയ വിവാഹം. കഴുത്തുവരെ മൂടി പുതച്ചായിരുന്നു ഭർത്താവിൻ്റെ വീട്ടിൽ ശ്രുതിയുടെ ചേതനയറ്റ ശരീരം ബന്ധുക്കളും നാട്ടുകാരും കണ്ടത്. മുഖത്ത് ചെറിയ മുറിവുകൾ ഉണ്ടായിരുന്നു. ആ മുറിവുകളൊക്കെ കുഴഞ്ഞു വീണ സമയത്ത് ഉണ്ടായിരുന്ന പാടുകളായിരിക്കാം എന്നായിരുന്നു നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശ്വാസം. ശ്രുതിയുടെ മരണശേഷം 41 ചടങ്ങ് വരെ അരുൺ എല്ലാ ദിവസവും ശ്രുതിയുടെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു. അവരുമായിട്ടൊക്കെ നല്ല ബന്ധവും സ്നേഹവും നിലനിർത്തിയിരുന്നു. കുശലാന്വേഷണങ്ങൾ നടത്താറുണ്ടായിരുന്നു, ആശ്വസിപ്പിക്കാറുണ്ടായിരുന്നു, ദുഃഖം പങ്കുവെക്കാറുണ്ടായിരുന്നു. അരുൺ ഭാര്യ വീട്ടുകാരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കലും ദുഃഖം പങ്കുവെക്കലുമെല്ലാം 13 പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്നത് വരെ ആയിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ച ശ്രുതിയുടെ അച്ഛനും അമ്മയും ഞെട്ടിവിറക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് അക്ഷരാർത്ഥത്തിൽ ഒരു കൊലപാതകമായിരുന്നു. കഴുത്തു മുറുക്കി ശ്വാസം മുട്ടിയാണ് ശ്രുതി കൊല്ലപ്പെട്ടത്. മാത്രമല്ല, ശ്രുതിയുടെ കഴുത്തിൽ ഷോളുകൊണ്ടോ കയറുകൊണ്ടോ കെട്ടിയ പാടുകൾ ഉണ്ടായിരുന്നു. ഒന്നുകിൽ കെട്ടിത്തൂക്കിയതിന് ശേഷം അരിച്ചെടുത്തതാവാം, അല്ലെങ്കിൽ ഷാൾ കഴുത്തിന് മുറുക്കി കൊന്നതാവാം. ആദ്യം അരുൺ ശ്രീധനം വേണ്ട എന്ന് പറഞ്ഞു, പിന്നീട് ശ്രീധനം ആവശ്യപ്പെട്ടു. ശ്രുതിയുടെ മാതാപിതാക്കളോട് 50 സ്വർണാഭരണം ആവശ്യപ്പെട്ടപ്പോൾ അവർ 40 സ്വർണാഭരണം ശ്രുതിക്ക് കൊടുത്തു. പക്ഷേ 10 വേണ്ടി വീണ്ടും വീണ്ടും സ്ത്രീധനം കൊടുത്തത് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് അരുൺ ശ്രുതിയുമായി വാക്കുതർക്കത്തിലേർപ്പെടാറുണ്ടായിരുന്നു. ശ്രുതിയുടെ ഘാതകൻ ആരു തന്നെയായാലും സത്യം ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും. ഈ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.